നമസ്കാരം. കേരളയിൽ പിണറായി വിജയന്റെ കേരളയിൽ മോഹങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിടുകയാണ്. കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഈ നിലപാടിൽ കേന്ദ്രം ശക്തമായ തിരിച്ചടിയാണ് കേരള സർക്കാരിന് നൽകിയിരിക്കുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേന്ദ്രം ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചത്. അതിലൊന്ന്, കേരളയിൽ പദ്ധതിക്ക് കേന്ദ്രം ഒരു അനുമതിയും നൽകിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ അനുമതി നൽകാതെ സാമൂഹിക ആഘാത പഠനവും സർവേയും നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപക്വമായ നടപടിയാണ് എന്നാണ്. മൂന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സർവേയും പഠനവുമെല്ലാം കേന്ദ്രാനുമതിക്ക് മുമ്പ് ഖജനാവിൽ നിന്ന് പണം മുടക്കി, വലിയ രീതിയിൽ പണം മുടക്കി നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ സർക്കാരിനാണ് എന്നതാണ്. കേന്ദ്ര സർക്കാർ വലിയൊരു അഴിമതി ആരോപണം കൂടിയാണ് കേരള സർക്കാരിന് നേരെ ഉന്നയിക്കുന്നത്. കേരളം പറയുന്നത് എന്തും തലയാട്ടി സമ്മതിച്ചു കൊടുക്കുന്ന ഒരു കേന്ദ്ര സർക്കാരല്ല ഇപ്പോൾ അധികാരത്തിലുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെ വെല്ലുവിളിക്കുന്നത് ഒടുവിൽ വലിയ പ്രശ്നമായി തീരാറുണ്ട്. പലപ്പോഴും കേന്ദ്രം ചൂലെടുത്ത് അല്ലെങ്കിൽ വടിയെടുത്ത് പുറകെ നിൽക്കുന്ന സ്വഭാവമൊന്നും ഈ കേന്ദ്ര സർക്കാരിനില്ല. അത് കിഫ്ബിയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. കിഫ്ബി വിഷയത്തിൽ CAG ഓഡിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വ്യക്തമായിരുന്നു, കിഫ്ബി എന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ഭരണഘടനാ വിരുദ്ധമാണ് എന്നത്. അന്ന് CAG ചൂണ്ടിക്കാട്ടിയ രണ്ട് കാര്യങ്ങളുണ്ട്. ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബി എന്ന ഒരു സ്ഥാപനം നിർമ്മിച്ച ശേഷം അല്ലെങ്കിൽ സ്ഥാപനം രൂപപ്പെടുത്തിയ ശേഷം അതിലൂടെ കടമെടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. കിഫ്ബിയുടെ വായ്പകൾ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായി തന്നെ പരിഗണിക്കണം. കാരണം വായ്പാ തിരിച്ചടവിനായി കിഫ്ബി എന്ന കോർപ്പറേറ്റ് ഉപയോഗിക്കുന്നത് സർക്കാരിൻ്റെ ഗ്രാൻ്റാണ് എന്ന് വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ രാജ്യത്തെ നിയമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് CAG സംസ്ഥാന സർക്കാരിന് ഉപദേശം നൽകിയതാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. കിഫ്ബിയെയും സംസ്ഥാനത്തിൻ്റെ വികസനത്തെയും തകർക്കാനായി RSS BJP അജണ്ട എന്നാണ് ഈ ഉപദേശത്തെ, ഈ CAG റിപ്പോർട്ടിനെ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് വിശേഷിപ്പിച്ചത്. പക്ഷേ ഇന്ന് നടന്നത് എന്താണ്? കേന്ദ്ര സർക്കാർ നിയമവിരുദ്ധമായി യാതൊന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്നതിൽ രണ്ടു തർക്കമില്ല. കിഫ്ബിക്ക് വേണ്ടി, കിഫ്ബിയും അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷ പെൻഷൻ നൽകാനായി രൂപീകരിച്ച ഒരു കമ്പനിയും ചേർന്ന് കടമെടുത്ത 14,000 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ കേന്ദ്രം വെട്ടിക്കുറച്ചു. കേരളത്തിലെ സംസ്ഥാനം അല്ലെങ്കിൽ കേരള സർക്കാരിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ്. കേരള സംസ്ഥാന സർക്കാരിന് അതിൻ്റേതായ അധികാരങ്ങളെല്ലാമുണ്ട്. പക്ഷേ കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പലപ്പോഴും പിണറായി വിജയനും ധനമന്ത്രി തോമസ് ഐസക്കും മറന്നുപോയി. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു കടിഞ്ഞാൺ കേന്ദ്രത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ മറന്നുപോകുന്നു. ആ കടിഞ്ഞാണാണ് അവസാനം പ്രയോഗിച്ചത്. എടുക്കരുത്, കിഫ്ബി വഴി എടുക്കുന്ന പണം സംസ്ഥാന സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്ന ആദ്യം ഉപദേശം നൽകിയിട്ടും കേൾക്കാത്ത സർക്കാരിന് വായ്പാ പരിധിയിൽ നിന്നും ഏകപക്ഷീയമായ തുക വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്രം നടപടിയെടുത്തു. ഇപ്പോൾ കേരളത്തിലെ ധനകാര്യമന്ത്രി നിലവിളിക്കുകയാണ്. കേന്ദ്ര തീരുമാനം പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നേട്ടമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ അരുതാത്തത് ചെയ്തിട്ട് പിന്നീട് നിലവിളിച്ചിട്ട് കാര്യമില്ല. അതേ കാര്യം തന്നെയാണ് കേരളയിൽ പദ്ധതിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ യാതൊരു അനുമതിയുമില്ല. ഈ കേരളയിൽ പദ്ധതിക്ക് വേണ്ടി കേരള സർക്കാർ ഖജനാവിൽ നിന്ന് എന്തെങ്കിലും പണച്ചെലവ് നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് പിണറായി വിജയൻ്റെ തലയിൽ മാത്രം വച്ച് കെട്ടുകയാണ് കേന്ദ്ര സർക്കാർ. കാരണം കേരളം പിണറായി വിജയൻ സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും അതുപോലെ തന്നെ കേരള സർക്കാരും ഒപ്പിട്ട ഒരു ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളയിൽ പദ്ധതി മുന്നോട്ട് പോകുന്നത് എന്നാണ്. ശരിയാണ്, സംസ്ഥാനത്തിന് ഒരു അതിവേഗ റെയിൽ കോറിഡോർ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായും കേന്ദ്രാനുമതിയുടെ ആവശ്യമുണ്ട്. അതിന് പ്രാഥമികമായി കേന്ദ്രവുമായി കരാറിലേർപ്പെടുക തന്നെ വേണം. പക്ഷേ ഈ പദ്ധതി ഫീസിബിളാണ്, ഈ പദ്ധതി പ്രായോഗികമാണ്, ഈ പദ്ധതി കേരളത്തിലെ ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത കേരള സർക്കാരിനുണ്ട്. അതിന് ഉതകുന്ന ഒരു DPR അവിടെ സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ കേരളം സമർപ്പിച്ച DPRലെ ഗുരുതരമായ പിഴവുകൾ കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. ആ പിഴവുകൾ തിരുത്താതെ, DPR തിരുത്താതെ
പദ്ധതി മുന്നോട്ട് പോകാനും കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ 2 സെന്റും 3 സെന്റിലും വീട് വാങ്ങി ഒരു കൂര വെച്ച് താമസിക്കുന്ന ആളുകളുടെ അടുക്കളയിൽ മഞ്ഞ കുറ്റി അടിച്ച പിണറായി വിജയന്റെ ചെകിട്ടത്തടിച്ച ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഹൈക്കോടതിയിൽ ഉണ്ടായത് കേന്ദ്രം വ്യക്തമായി ഹൈക്കോടതിയെ അറിയിച്ചു കഴിഞ്ഞു പിന്നീട് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് കേന്ദ്രം ഉത്തരവാദിയല്ല അതായത് പിണറായി വിജയന്റെ സ്വപ്ന പദ്ധതിയായ കേരയിൽ എന്തുവന്നാലും നടപ്പിലാക്കുമെന്ന് അഹങ്കരിച്ചു കൊണ്ടിരുന്ന കേരയിൽ പദ്ധതി ഇതാ കേന്ദ്രത്തിന്റെ അനുമതിയിൽ തടഞ്ഞു തകർന്നു വീഴാൻ പോകുന്നു അഹങ്കാരത്തിന് മൂക്ക് കയറാട ഇടാനുള്ള എല്ലാ കടിഞ്ഞാണുകളും കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുണ്ട് എന്ന് അത് ബിജെപി സർക്കാർ ആയിക്കോട്ടെ കേന്ദ്ര സർക്കാർ മറ്റേതെങ്കിലും ഭരണകക്ഷി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സർക്കാർ ആയിക്കോട്ടെ കേരളം എപ്പോഴും ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് മറന്നുപോകുന്ന ഒരു വിഭാഗമാണ് കമ്മ്യൂണിസ്റ്റുകൾ അത് 1956 കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇഎംഎസ് നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ മുതൽ ഇന്ന് തുടർഭരണം നേടിയിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ വരെ ആ സർക്കാരുകളുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ പൊതു സ്വഭാവം അതുതന്നെയാണ് അതിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കിഫ്ബിയിലൂടെയും അതുപോലെ തന്നെ കേരളയിലൂടെയും സംസ്ഥാന സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാടുകൾക്ക് ലഭിച്ചിരിക്കുന്ന തിരിച്ചടി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്